Hi friends, welcome back to Ripple Space. I'm Shiva here. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ട് 2020 വരെ നമ്മൾ ട്യൂഷൻ ക്ലാസ് നടത്തിക്കൊണ്ടിരുന്ന കാര്യം എന്തുവരെയുള്ള സയൻസ് മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സസ് സ്റ്റീം എന്നിട്ടുള്ള ഒരു രീതിയിലായിരുന്നു. സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആർട്സ് മാത്തമാറ്റിക്സ് എന്നുള്ള രീതിയിൽ സിലബസിന് വെളിയിലായിട്ട് തന്നെ ഒരു എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ അവർക്ക് എന്താണ് അവരുടെ അഭിരുചി എന്ന് അവർ തന്നെ ചിന്തിച്ചുകൊണ്ട് കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളും ഈ ക്രിപ്റ്റോ കറൻസി ആണെങ്കിലും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും റോബോട്ടിക്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലത്തെ 5G ടെക്നോളജി ആണെന്നുണ്ടെങ്കിലും എങ്ങനെ ഫ്യൂച്ചർ ഇവോൾവ് ആകും റോബോട്ടിക്സിൻ്റെ ഇത് നാനോ ടെക്നോളജി. അപ്പോൾ ഇതൊന്നും ആർക്കും എനിക്കും പ്രത്യേകിച്ചും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു അഭിരുചി പിള്ളേർക്ക് വളർത്തിക്കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ മാത്സും സയൻസും വെറുതെ ഇങ്ങനെ പഠിച്ചിട്ട് +2 കഴിഞ്ഞ് പോയതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ജനത എഞ്ചിനീയറിംഗും കഴിഞ്ഞതിന് ശേഷം പൊട്ടനെ പോലെ ഇരുന്നിട്ട് അവസാനം UKയിലും കാനഡയിലും പോയിട്ട് വീണ്ടും പഠിച്ചിട്ട് എല്ലാവരും ഇവിടെ കളഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാണ്ട് പിള്ളേർ സയൻസ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റിക്കായിട്ട് സയൻസ് പഠിക്കാനും ആർട്ട് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് സയൻസിനെ പറ്റി ചിന്തിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു ബോധം വരുന്ന രീതിയിൽ എൻ്റർടൈൻമെൻറ്റോടുകൂടി പഠിക്കാൻ തല്ലി പഠിപ്പിക്കുക ഇമ്പോസിഷൻ ഒന്നും ഇല്ലാണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. നല്ല രീതിയിൽ നടക്കുമായിരുന്നു. ഞാനും ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു, പിള്ളേരും ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു. പക്ഷെ അതിനിടയിൽ കോവിഡ് വന്നു, പിന്നെ പല കാരണങ്ങളിൽ ഞാൻ അവിടുന്ന് സ്ഥലം മാറി, പിന്നെ എനിക്ക് ഇവിടുന്ന് ട്രാവൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ 2023 മുതൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. 10th വരെയുള്ള സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആർട്സ് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സിലബസ് എല്ലാം കവർ ചെയ്യും. സിലബസിൻ്റെ കൂട്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് യൂട്യൂബ് വീഡിയോസ് നമുക്ക് കാണാമല്ലോ, പല കാര്യങ്ങളെ പറ്റി അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാമല്ലോ, പ്രൊജക്ടർ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളെ പറ്റി കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ 8th ക്ലാസ്സിലെ പിള്ളേർക്കും ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും എല്ലാം പഠിക്കാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ പഠിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണമല്ലോ. എന്തിനാണ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം. അതേപോലെ റാഷണൽ തോട്ട്സ് വർദ്ധിപ്പിക്കുക, ചിന്തിക്കുക, എന്തെങ്കിലും കാര്യത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിൻ്റെ പിറകിലുള്ള സയൻസ് മനസ്സിലാക്കുക. ഇപ്പം എന്ത് ഒരു ഡാം കാണുമ്പോഴത്തേക്കും എന്തിന് ഡാമിൻ്റെ സ്ട്രക്ചർ, എന്തിനു ഇങ്ങനെ ഈ ഒരു കർവ് കൊടുത്തേക്കുന്നു, എന്തിനും മുട്ടത്തോട് പോലെ ഇരിക്കുന്നു, ഇപ്പോൾ ഒരു കാറ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തിന് അതിന് എയറോഡൈനാമിക് ഷേപ്പ് കൊടുക്കുന്നു, എങ്ങനെയാണ് അത് വിൻഡ് റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതേപോലെ എന്ത് കാര്യം നിങ്ങളെ ചുറ്റും കാണുന്ന എന്ത് കാര്യം എടുത്തിരുന്നു, ഞാൻ ഇപ്പോൾ കറുത്ത ഡ്രസ്സ് ഇട്ടേക്കുന്നു, കറുത്ത ഡ്രസ്സ് എടുത്ത് വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് ചൂട് കൂടുതൽ വരുന്നത്, കൂടുതൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, വെള്ളം ഇട്ട് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യുന്നു, വെള്ള പെയിൻ്റാണ് നമ്മൾ മുറിയിൽ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുറിയിലെ വലിപ്പം വലുതായിട്ട് തോന്നിക്കാൻ കാരണം എന്ത്, ഡാർക്ക് റൂമാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് തോന്നിക്കുന്നത് എന്ത്, ലൈറ്റ് പെട്ടെന്ന് അബ്സോർബ് ആവുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ, ഇനി അങ്ങോട്ട് ഇലക്ട്രിക് വെഹിക്കിൾ ആയിരിക്കുമോ, ഹൈഡ്രജൻ ഫ്യൂവൽ പവേർഡ് വെഹിക്കിൾ ആയിരിക്കുമോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പം അപ്പോഴാണ് പിള്ളേർക്ക് അപ്പം ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക, ഇനി എന്തായാലും ഇന്റേണൽ കമ്പസ്ഷൻ എഞ്ചിൻസ് എന്തായാലും ഉണ്ടാവത്തില്ല. അപ്പം അത് വേറൊരു രീതിയിൽ എങ്ങനെയായിരിക്കും ഇവോൾവ് ആവുന്നത്. അപ്പം വണ്ടിയോട് താല്പര്യം, ഓട്ടോമൊബൈലും താല്പര്യമുള്ള ആൾക്കാർ വെറുതെ ഇപ്പോഴത്തെ സിലബസ് പഠിച്ചൊരു കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് അവർ അത് മനസ്സിലാക്കേണ്ടത്, ഇനി വരാൻ പോകുന്ന പൈതൻ അറിയാവോ, കോഡിംഗ് അറിയോ, എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണോ അല്ലയോ, ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ആ പ്രായത്തിന് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ അടുത്ത പരിപാടി നോക്കുക. 7th ക്ലാസ്സിലെ വന്ന് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ട്യൂഷൻ ക്ലാസ് നിർത്തിയിട്ട് നിങ്ങൾക്ക് അടുത്ത സ്ഥലത്ത് പോവാം. 7-8 മാത്രം എന്നോട് പഠിച്ചാൽ മതി, 9-10 നിങ്ങൾ എന്നോട് പഠിക്കണ്ട, അത് പഠിക്കാനുള്ള സ്ഥലത്തോട് പോവാം. അത് തിരിച്ചറിയാൻ വേണ്ടിയായിട്ട് നിങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് 7, 8, 9, 10 ആണ് ഞാൻ മുമ്പ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് 5, 6, 7, 8 എടുത്താലും മതി, എനിക്കതാണ് താല്പര്യം. 5, 6, 7, 8 എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കാര്യമായിട്ട് ബയോളജി, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി എന്ത് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്ത്, ആസിഡ് എന്ന് പറഞ്ഞാൽ എന്ത്, ഈ കുറേ ഫോർമുല എഴുതിയിട്ട് ഇങ്ങനെ റിയാക്ഷൻ പഠിച്ച് വെക്കുന്നതല്ലാണ്ട് എന്തൊക്കെ എലമെൻസ് ഉണ്ട്, പീരിയോഡിക് ടേബിളിൽ എന്തിന് പഠിക്കുന്നു, എന്തൊക്കെ എലമെൻസ് ഉണ്ട് നമ്മൾ അറിഞ്ഞിരുന്നതിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, മെറ്റലർജി, ഇനി അങ്ങോട്ട് ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കുന്നു, ഫൈറ്റർ ജെറ്റിൽ ഉണ്ടാക്കുമ്പോൾ ഇത്രയും മാത്രം ഹീറ്റ് ഉണ്ടാകുന്നു, അത് ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അലോയിസ് കണ്ടെത്തി അതിനെ വെക്കുന്നു, അപ്പം എന്താണ് അലോയിസ്. അപ്പം അങ്ങനെ മനസ്സിലാക്കി ചിന്തിക്കുക. അപ്പം എല്ലാവരും പണ്ട് നമ്മളൊന്നും പഠിക്കുമ്പോൾ ഈ യൂട്യൂബും വീഡിയോസും ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, അവൈലബിൾ ആയിരുന്നു ട്യൂഷന് പോകേണ്ട പല ആവശ്യം ഉണ്ടാകത്തില്ല. പക്ഷേ എന്നാലും ട്യൂഷന് പോകുമ്പോഴത്തേക്കും ഒരു ഗൈഡൻസ്, അവിടെ ഇരിക്കുമ്പോഴത്തേക്കും എന്തൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂട്ടത്തോടുകൂടി ഇരുന്നിട്ട് അങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും 5th ക്ലാസ്സിലെ കുട്ടിയും 8th ക്ലാസ്സിലെ കുട്ടിയും എല്ലാവരും കൂടെ ഇരുന്നിട്ട് പഠിക്കുന്ന ഒരു രീതിയും, അപ്പോൾ ഈ 8th ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ടോപ്പിക്ക് 5th ക്ലാസ്സിലെ അവരും കേൾക്കാനും, അല്ല അവനെ മാറ്റിയിരുത്തി 5th ക്ലാസ്സിലായിരുന്നുള്ള മാത്രം എത്തിയിട്ട് ഒരു സിലബസ് പഠിപ്പിച്ചുകൊടുക്കുന്ന കാര്യമില്ല. 5th ക്ലാസ് അവൻ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അവൻ്റെ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഇവൻ്റെ സംശയം ചോദിക്കുമ്പോൾ അത് ഇവർ കേൾക്കുകയും ഇവൻ ഇവൻ്റെ സംശയം ചോദിക്കുമ്പോൾ അവൻ കേൾക്കുകയും 5th ക്ലാസ്സിൽ അവൻ നേരെ പഠിക്കാത്ത കാര്യവും 8th ക്ലാസ്സിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തിട്ട് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ്.
ബൈജ് പോലത്തെ പല ആപ്പുകളും വന്നിട്ട് 50,000 70,000 രൂപകളും ഇങ്ങനെ പിള്ളേരെ പറ്റിച്ച് അതിൻ്റെ മാർക്കറ്റിങ്ങിൽ പോയി അങ്ങനെ പോകുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ആവശ്യമില്ല. വെറും തുച്ഛമായ ഫീസിന് നിങ്ങൾ ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാര്യങ്ങൾ നോക്കാം. എൻ്റെ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, വേണമെങ്കിൽ എൻ്റെ ഇവിടെ വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. സ്റ്റീം എന്നുള്ള സംഭവമാണ്, സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആർട്സ് മാത്തമാറ്റിക്സ്. പണ്ട് അത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആർട്സും കൂടെ ചേർത്തപ്പോഴത്തേക്കും അതിനൊരു എന്താണ് എല്ലാ ആർട്ടിസ്റ്റിക്കലി ഈ ലോകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റിക്കലി നമുക്കതിനെ കാണാനായിട്ടുള്ള ഒരു സംഭവം. ആർട്ടിനോടുള്ള സമീപനം സയൻസിലും സയൻസിനുള്ള സമീപനം ആർട്ടിലും എല്ലാത്തിലും വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സമൂഹം വരും എന്നുള്ള തോന്നൽ. എനിക്കിതൊക്കെ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എനിക്ക് പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിനൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നെ ട്യൂഷൻ എടുത്തിരുന്ന ചില സാറുമാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാജേഷ് സാറ് കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന പുള്ളിക്കാരൻ ഇതുപോലെ കെമിസ്ട്രി മാത്രമാണ് പഠിപ്പിച്ചിരുന്നെങ്കിലും പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ നല്ല റാഷണലായിട്ട് പല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടാക്കി തന്നു. അതേപോലെ തന്നെ ജയകുമാർ സാറ് ഫിസിക്സ് പഠിപ്പിച്ചപ്പോൾ അടിയൊക്കെ തരുമായിരുന്നു എന്നുണ്ടെങ്കിലും ഇവർ രണ്ടുപേരും വേറൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ ഒരു രസമായിരുന്നു അവരോട് പഠിക്കാൻ. പക്ഷേ എനിക്ക് മാത്സ് പഠിപ്പിച്ചിരുന്ന കെ കെനെ ഒട്ടും ഇഷ്ടമല്ല. അതേപോലെ എൻ്റെ സ്കൂളിൽ ഒരു ടീച്ചേഴ്സിനെ എനിക്ക് ഇഷ്ടമല്ല, ഒരു ടീച്ചേഴ്സിനെ എനിക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ലാതാകുന്നു? കാരണം അവർ കുട്ടികൾക്ക് വേണ്ടത് എന്ത് എന്ന് മനസ്സിലാക്കേണ്ടി എല്ലാ കുട്ടികളെയും ഒരു അച്ചിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ജനറേഷനിലെ പിള്ളേരെയും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഒരു ബോധവും ഇല്ല എന്നുള്ളൊരു വലിയൊരു മെജോറിറ്റി ആൾക്കാർക്ക് ബോധമില്ല എന്നുള്ള ഒരു സത്യമാണ്. അവർക്ക് എന്താണ് ഇനി വരാൻ പോകുന്ന ക്രിപ്റ്റോഗ്രഫി എന്നോ ബ്ലോക്ക്ചെയിൻ ടെക്നോളജി എന്നോ റോബോട്ടിക്സ് എന്നോ നാനോ ടെക്നോളജി എന്നോ ഇതൊക്കെ എങ്ങനെയാണ് ഇംപ്ലിക്കേഷൻ വരിക എന്നുള്ളതോ, സോളാർ പാനൽസ് വെച്ച് ഇലക്ട്രിസിറ്റി മാറുന്നു എന്നുള്ളതും അതിനുശേഷം ഇലക്ട്രിക് കാറുകളായിട്ട് മാറുന്നുള്ളതും അതിനുശേഷം ഫുഡ് എങ്ങനെയാണ് ബയോടെക്നോളജി വഴി ഒരു പ്ലാന്റ് അത് ഇവോൾവ് ആവാൻ പോകുന്നതെന്നുള്ളതും അതിലപ്പോൾ ആർട്ടിഫിഷ്യൽ മീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും വേഗൻ ഡയറ്റ് എന്താണെന്നുള്ളതും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഇപ്പോഴത്തെ സിന്തറ്റിക് ഇതിൽ നിന്നും എങ്ങനെയാണ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പല സാധനത്തിൽ നിന്നും ഇവോൾവ് ചെയ്യിപ്പിച്ചിട്ട് പല മെറ്റീരിയൽസ് ഹെംപ് ബേസ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതും എങ്ങനെയാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ വേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് സസ്റ്റൈനബിൾ ിറ്റിയോടുകൂടി ഡെവലപ്മെന്റ് ചെയ്യേണ്ടതെന്നുള്ളതും സസ്റ്റൈനബിലിറ്റിയോടുകൂടി തന്നെ എങ്ങനെയാണ് എഡ്യൂക്കേഷനെ കാണേണ്ടതെന്നുള്ളതും എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു ബോധമില്ലാത്ത ഒരു വലിയ ആൾക്കാരെ ശമ്പളം വാങ്ങിച്ചിരിക്കുന്ന ടീച്ചേഴ്സുണ്ട്. എനിക്ക് അവരോടുള്ള ദേഷ്യം, അവരോടുള്ള വെറുപ്പ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും സിസ്റ്റത്തിൽ മാറ്റം കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് തുടങ്ങിയത്. അതിൽ ഞാൻ സക്സസ്ഫുള്ളുമായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഐ ആം റീസ്റ്റാർട്ടിംഗ് ദറ്റ് മിഷൻ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. ട്രിവാൻഡ്രത്ത്, ഈസ്റ്റ് ഫോർട്ട്, ശ്രീവരാഗത്ത്, അമ്പലക്കുളത്തിൻ്റെ അടുത്ത്, മാർക്കറ്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കിളിക്കോട് പോകുന്ന വഴിയിൽ, വേണുവണ്ണൻ്റെ അപ്പോൾസറിയുടെ അടുത്ത്, അനിത ഡോക്ടറിൻ്റെ വീട്ടിൻ്റെ അടുത്ത്, രണ്ട് നിലയുള്ള ഒരു ചെറിയ വീടുണ്ട്, അതിൻ്റെ മുകളിൽ റൂഫ് ടോപ്പിലാണ് നമ്മളെ പരിപാടി നടക്കുന്നത്. ശ്രീലക്ഷ്മി എന്നാണ് വീട്ടുപേര്. നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ സംസാരിക്കാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 7733630719. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ. അതേപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, എൻ്റെ കൂടെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർ, ഇതിൻ്റെ ഭാഗമാവാൻ, ഈ ടീമിൻ്റെ ഭാഗമാവാൻ താല്പര്യമുള്ള ആൾക്കാരെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ വേറെ വീഡിയോ കാണാൻ, ടിൽ ദെൻ ശിവ സൈനിങ് ഔട്ട്. പീസ് ഔട്ട്. ബൈ ബൈ.